കോതമംഗലം ഗ്രീൻവാലി പബ്ലിക് സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. 100-ലധികം കുട്ടികൾ ഓണാഘോഷത്തിന് പിന്നാലെ ഭക്ഷ്യവിഷബാധയേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സ്കൂളിലെ കുടിവെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. കോതമംഗലം ഗ്രീൻവാലി പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ഓണാഘോഷത്തിന് പിന്നാലെയാണ് കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. 100-ലധികം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇതോടെയാണ് ചെറുവട്ടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. ടാങ്കിൽ നിന്നടക്കം സാമ്പിൾ ശേഖരിച്ചു. സാമ്പിൾ പരിശോധിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ പരിശോധിച്ച് കണ്ട നിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല നിലയിലാണെന്ന് പറയാൻ പറ്റില്ല. കുടിവെള്ളത്തെ കുറിച്ച് പരാതി പറഞ്ഞിട്ടും അവഗണിച്ചുവെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. എന്റെ കുട്ടിയൊക്കെ വെള്ളം കുടിച്ചിട്ടാണ് അഡ്മിറ്റായി. ഇപ്പൊ 3-4 ദിവസമായി അഡ്മിറ്റായി. ബസൂലീസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കൗണ്ടൊക്കെ 100-നും 100-നൊക്കെ മേളിലാണ്. അതുപോലെ പനി 103-104 ഡിഗ്രി എന്ന് കുറയുന്നില്ല. അതൊരു രീതിയിലുള്ള പനിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ആശുപത്രി ചെലവ് സ്കൂൾ വഹിക്കുമെന്ന് ഡയറക്ടർ പ്രദീപ് കുര്യാക്കോസ് പറഞ്ഞു. മനോരമ ന്യൂസ്, കോതമംഗലം.